ഹായ് ഗായ്സ്, സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ഫേക്ക് മ്യൂസിക് പ്ലെയർ എങ്ങനെ കൈൻമാസ്റ്റർ ഉപയോഗിച്ച് എങ്ങനെ എഡിറ്റ് ചെയ്യാൻ നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ട്രിക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. സമയമെടുക്കില്ല, ഒറ്റ ക്ലിക്കിൽ നമ്മളിത് നമുക്കിത് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. ഒരു ഷോർട്ട് വീഡിയോ ആണ്, എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ അലൈറ്റ് മോഷൻ ഉപയോഗിക്കാത്ത കുറേ ഫ്രണ്ട്സ് ഉണ്ട്, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്, എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അലൈറ്റ് മോഷനിൽ കൂടുതൽ സമയമെടുത്ത് ചെയ്യണം പോലെ നമുക്ക് സമയമെടുത്ത് ചെയ്യേണ്ടതിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾ സ്റ്റാറ്റിക്കോ കേരള ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തുകൊണ്ട് ആളിന് നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ നിങ്ങൾക്ക് മൊബൈലിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യാം. ഈ കൈൻമാസ്റ്റർ മോഡ് ഏൽപ്പിക്ക് ഞാൻ ചാനലിൽ കൊടുക്കാം, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ പുതിയ ഒരു എഡിറ്റിങ്ങിലോട്ട് പോകാൻ വേണ്ടി ക്രിയേറ്റ് ന്യൂവിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് റേഷ്യോ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ 4:5 റേഷ്യോ സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. ആദ്യം ഇതിലോട്ട് ഏത് വെച്ചാൽ ഇമേജ് വെച്ചാൽ നിങ്ങൾ എഡിറ്റ് ചെയ്യണേ ആ ഇമേജ് ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് ഇവിടെ ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇത് 4:5 റേഷ്യോയിൽ വന്നിട്ടുണ്ടാവും. അതിനുശേഷം എത്ര സെക്കൻഡാണോ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുവരെ അത് എക്സ്റ്റെൻഡ് ചെയ്യുക. ഞാനിപ്പോൾ 30 സെക്കൻഡാണ് ചെയ്യുന്നത്, 30 സെക്കൻഡായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. അതിനുശേഷം അത് ക്ലോസ് ചെയ്യുക. ഇനി ആ ഇമേജിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ മുകളിൽ ക്ലിപ്പ് ഗ്രാഫിക്സ് ഉണ്ടാവും. ഈ ഓപ്ഷൻ വെച്ചിട്ടാണ് നമ്മളിത് എഡിറ്റ് ചെയ്യുന്നത്. ആ ഡിസ്കിൻ്റെ ആ എഫക്റ്റ് നമുക്കതിലേക്ക് ആഡ് ചെയ്യണത്. അപ്പോൾ ക്ലിപ്പ് ഗ്രാഫിക്സ് ഓപ്പൺ ചെയ്യുക. ഇതിൽ സ്ട്രീമിംഗ് എന്നുള്ളൊരു എഫക്റ്റ് ഉണ്ട്, അത് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഡൗൺലോഡ് ഞാൻ കാണിച്ചുതരാം. സ്റ്റോർ ഓപ്പൺ ചെയ്യുക, മുകളിൽ ഉണ്ടാവും. ഇതിൽ പ്രൊമോഷണൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, അത് സെലക്ട് ചെയ്യുക. അതിൽ മുകളിൽ തന്നെ ഉണ്ടാവും സ്ട്രീമിങ്. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാത്തവർ ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് സ്ട്രീമിങ് ഓപ്പൺ ചെയ്യുക. സ്ട്രീമിങ്ങിൽ 6-ാമത്തെയും 7-ാമത്തെയും ഓപ്ഷൻ വെച്ചിട്ട് ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ മതി. ഏതെങ്കിലും ഒന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ 6-3 ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ടുള്ള ട്രിക്കിൽ നമുക്ക് ആ ഡിസ്ക് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. 7 നോക്കാം. ഞാനിപ്പോൾ 7 വെച്ചിട്ടാണ് ഇത് എഡിറ്റ് ചെയ്യണത്. അപ്പോൾ നമ്മൾ 7 സെലക്ട് ചെയ്ത് കിടക്കുക. അപ്പോൾ ഇനി ഇതിലോട്ട് ഒരു 3 ടെസ്റ്റുകൾ ആഡ് ചെയ്യണം, അത് നമുക്ക് എഡിറ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റത്തെ ടെസ്റ്റ് സെലക്ട് ചെയ്യുക. അതിൽ നമ്മൾ സോങ്ങിൻ്റെ നെയിം കൊടുക്കുക. അതിനുശേഷം ഫോണ്ട് സെലക്ട് ചെയ്യുക. ഇവിടെ ഫോണ്ട് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഞാനൊരു ഫോണ്ട് ആഡ് ചെയ്തു, ബോൾഡായിട്ടുള്ള ഫോണ്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ കൂടുതൽ കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ. അതിനുശേഷം ഓക്കെ കൊടുക്കുക. അപ്പോൾ അവിടെ വന്നിട്ടുണ്ടാവും അത്, ബ്ലാക്ക് കളറിൽ. ടൈറ്റിൽ 2-ാമത്തെ ടൈറ്റിൽ സിംഗറുടെ നെയിം കൊടുക്കുക. സിംഗറുടെ നെയിമോ മ്യൂസിക് ഡയറക്ടറുടെ നെയിമോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുക. ഞാനിപ്പോൾ KS ശങ്കറിന് കൊടുക്കണം. അതിനുശേഷം ഒരു ഫോണ്ട് ഇതിലോട്ട് ആഡ് ചെയ്യാം. ഓക്കെ കൊടുത്തു. ഇനി 3-ാമത്തെ ടെസ്റ്റിൽ നിങ്ങളെ ചാനലിൻ്റെ നെയിം കൊടുക്കുക. അതിനും ഒരു ഫോണ്ട് ആഡ് ചെയ്യുക. ഓക്കെ കൊടുത്തു. ഇപ്പോൾ 3 സെറ്റായി. കണ്ടില്ലേ, ഈ 4-ാമത്തെ ടെസ്റ്റിലൊന്നും ചെയ്യേണ്ട, അത് എംപ്റ്റി ആണ്, അതൊന്നും ചെയ്യേണ്ട. പിന്നെ ഈ ബാക്ക്ഗ്രൗണ്ട് കളറ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ താഴെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ വൈറ്റിൽ കിടക്കണം. ഞാനിപ്പോൾ വേറെ കളർ ആഡ് ചെയ്യണം, ഞാൻ കാണിച്ചുതരാം. അപ്പോൾ അത് നീല കളറായിട്ട് വന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടത്തിൽ ചേഞ്ച് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുക്കാം. ഇത്രേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള വർക്കാണ്. അപ്പോൾ ഇനി ഇതിലോട്ട് ആ മ്യൂസിക് ബാറിൻ്റെ ടെംപ്ലേറ്റ് നമുക്ക് ആഡ് ചെയ്യാം. എവിടെയാണോ എപ്പോഴാണ് ആ ഡിസ്കിൻ്റെ ഇത് ഇങ്ങോട്ട് വരുന്നത് അവിടെ വെച്ചിട്ടാണ് നമ്മൾ ആ മ്യൂസിക് ബാറിൻ്റെ ഇത് ആഡ് ചെയ്യേണ്ടത്. അവിടെ വെച്ചിട്ട് ആ ഭാഗത്ത് വെച്ചിട്ട് ലെയറിൽ ക്ലിക്ക് ചെയ്യുക.
മീഡിയയിൽ ക്ലിക്ക് ചെയ്യുക. ഒരു ഗ്രീൻ സ്ക്രീൻ ടെംപ്ലേറ്റ് ഉണ്ടാവും, അത് ആഡ് ചെയ്യുക. ഈ വീഡിയോയ്ക്ക് ആവശ്യമായ മെറ്റീരിയൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ടെലിഗ്രാം ചാനലും അവൈലബിൾ ആണ്, എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം ക്രോമോ കീ സെലക്ട് ചെയ്യുക, എനേബിൾ ആക്കുക. അപ്പോൾ അത് സ്ക്രീനിൽ വന്നിട്ടുണ്ടാവും. ഇതിൽ രണ്ട് ടെംപ്ലേറ്റ് ഉണ്ടാവും, ബ്ലാക്കും വൈറ്റും ഉണ്ട്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടമുള്ള വെച്ചാൽ അത് ആഡ് ചെയ്യുക, നിങ്ങൾ ഇമേജിനനുസരിച്ച് ചെക്ക് ചെയ്യുക. അതിനുശേഷം ഇത് ഒന്ന് ചേഞ്ച് ചെയ്യേണ്ട വെച്ചാൽ ഇതൊന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴെ ക്രോപ്പിംഗ് ഓപ്ഷൻ ഉണ്ടാവും, അത് സെലക്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ വെള്ളയാണ് കൊടുക്കുന്നത്, വൈറ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് ബ്ലാക്ക് ക്രോപ്പ് ചെയ്തിട്ട് വയ്ക്കുക. അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. ഇപ്പോൾ വൈറ്റ് മാത്രമായിട്ട് സെലക്ട് ആവും. അതിനുശേഷം അതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം അതിന് ഇൻ അനിമേഷൻ സ്ലൈഡ് റൈറ്റ് ആയിട്ട് കൊടുക്കുക. സീഡിയും റൈറ്റിലോട്ട് മൂവ് ആവും, അപ്പോൾ ഈ ടെംപ്ലേറ്റ് മൂവ് ആവും. ഒരേ ടൈമിൽ സീഡിയും ഇതും വരുന്ന രൂപത്തിൽ സെറ്റ് ചെയ്യുക ടൈമിങ്. ഓക്കെ, ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ചാനലിൻ്റെ ലോഗോ വേണമെങ്കിൽ വേറൊരു ഭാഗത്ത് കൊടുക്കുക, വേറെ എന്തെങ്കിലും ടെംപ്ലേറ്റ് ഇതിൽ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലോട്ട് നിങ്ങൾ ഓഡിയോ ആഡ് ചെയ്യുക. ഏത് സോങ് വെച്ച് നിങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോൾ വെച്ചാൽ ആ സോങ് ആഡ് ചെയ്യുക. ഓഡിയോ ഓപ്ഷനിൽ പോവുക, ഫോൾഡറിൽ നിന്ന് നിങ്ങൾ സോങ് ആഡ് ചെയ്യുക. എൻ്റെ സോങ് ആഡ് ചെയ്തു. 30 സെക്കൻഡ് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളയുക. ഓക്കെ, ഇപ്പോൾ എല്ലാ വർക്കും കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ലാസ്റ്റായിട്ട് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇത്രേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്കത് മുകളിലെ എക്സ്പോർട്ട് ഓപ്ഷൻ ഉപയോഗിച്ച് ഇത് സേവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം. ദിസ് ഇസ് ഷിനോ സൈനിങ് ഓഫ്.